മേരി മാഗ്ഡലിൻ. അവര് കല്ലറയിൽ വന്നതിന് ശേഷം അവര് തിരിച്ചു പോകത്തില്ല, അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ പത്രോസിന്റെ വിശ്വാസം, യോഹന്നാന്റെ വിശ്വാസം ആ ഒരു പോയിന്റിൽ വെച്ച് യോഹന്നാനേക്കാൾ പത്രോസ് ലീഡ് ചെയ്തു. പുനരുത്ഥാനത്തിൽ ഈശോ പ്രകാശരൂപനായി മാറിയപ്പോഴേ കൊക്കൂൺ പോലെ ആയിപ്പോയി. ബൈബിൾ പരിശോധിക്കുമ്പോഴേക്കും ചില സമയം തോന്നിയിട്ടുണ്ട് കർത്താവ് പാഷൻ പ്രെഡിക്ഷൻസ് 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്നത് ദൈവത്തിന്റെ ബാധ്യതകൾ സ്വയം ഏറ്റെടുക്കാനുള്ള സ്നേഹത്തിന്റെ പേരാണ് വിശ്വാസം. ആരാധന നമുക്ക് അനുഭവമാകുന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരാധന നമുക്ക് അനുഭവമാകുന്നത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് ആനുപാതികമായിരിക്കും. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കണം. ഈശോ എന്നാ പറഞ്ഞത് ഈ വിഷയത്തിൽ? പ്രവാചകനെ പ്രവാചകനായി കരുതുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം, നീതിമാനെ നീതിമാനായി കരുതുന്നവന് നീതിമാന്റെ പ്രതിഫലം. എപ്പോഴും എങ്ങനെ കരുതുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാമത്തെ തിരുവചനമാണ്. വിശുദ്ധ മത്തായി 10-ാം അധ്യായം 41-ാമത്തെ തിരുവചനം ഒന്ന് പറഞ്ഞേ. പ്രവാചകനായി കരുതുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. നീതിമാനായി കരുതുന്നവർക്ക് നീതിമാന്റെ പ്രതിഫലം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കരുതുന്നത്? അതനുസരിച്ച് അനുപാതികമായിരിക്കും അതിൻ്റെ പ്രതിഫലം. വിശ്വാസ ഈ ബൈബിളിലെ വിശ്വാസത്തിന് പറയുന്ന വേറെ ഒരു അനോണിമസ് ടേമാണ് അജ്ഞാത വചനം. വിശ്വാസത്തിൻ്റെ തത്സമമായി പറയുന്ന ഒരു ഷാഡോ വേർഡ്, നിഴൽ വചനമാണ് ഈ കരുതുക എന്ന് പറയുന്നത്. വിശ്വാസം തന്നെയാണ് കരുതുക എന്ന് പറഞ്ഞാൽ, വിശ്വാസം തന്നെയാണ്. എന്താ അച്ഛൻ അങ്ങനെ പറയുന്നറിയാവോ? ആ രക്തസ്രാവക്കാരി രോഗി സുഖപ്പെട്ടത് എങ്ങനെയാണ്? ലുക്കായുടെ സുവിശേഷം 8:40 മുതലേ ആ രക്തസ്രാവക്കാരി രോഗി എങ്ങനെയാണ് സുഖപ്പെടുത്തിപ്പെട്ടത്? പക്ഷേ ബൈബിൾ കമൻ്റ് ചെയ്യണ എന്താ? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. കരുതലേ ആ വാക്കെങ്ങനെ കിടക്കണേ? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും ഒന്ന് സ്പർശിക്കാൻ ഇടയായാൽ താൻ സൗഖ്യപ്പെടുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നു. അപ്പോഴാണ് അവൾ തൊട്ടതും ആ കരുതലോടുകൂടിയാണ് തൊട്ടതും. അപ്പം ഈ വിശ്വാസത്തിന് ബൈബിൾ പറയുന്ന വേറെ വാക്കാണ് ഉള്ളിൽ കരുതൽ. ഉള്ളിൽ കരുതൽ. ഇപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉള്ളിൽ കരുതലുണ്ടാകണം. ഇപ്പോൾ ഒരു ചട്ടായി ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് ഇന്നല്ല കഴിഞ്ഞ ആഴ്ചയിൽ സജി മോൻ ഇലഞ്ഞി
അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ പേര് സജിമോൻ ഇലഞ്ഞി ഫൊറോനയുടെ ഭാഗമാണ്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 21st ആണ് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാലിൻ്റെ മുട്ടിന് തേയ്മാനമായിട്ട് സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ കയറ്റം കയറാനോ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. ഞാൻ വണ്ടി അവിടെ പുറത്തു കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് 15 മിനിറ്റോളം എടുത്ത് ഇവിടം വരെ എത്താനായിട്ട്. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആൾത്തിരക്കാണ്. ഞാനും ഭാര്യയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മുട്ട് കുത്തത്തില്ല. ഞാൻ ഒരു 10-15 വർഷത്തോളമായിട്ട് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുട്ട് കുത്താറില്ല വേദന കാരണം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഞാൻ മുട്ട് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എഴുന്നേക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് മുട്ട് ഏതായാലും പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണല്ലോ എന്ന് കരുതി ഞാനിവിടെ വന്ന് മുട്ട് കുത്തി. കുത്തുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ ഇതിലെങ്ങാനും പിടിച്ച് എഴുന്നേക്കാം എന്നുള്ളൊരു ധാരണയാണ്. അപ്പോൾ ഇവിടെ തിരക്കായതുകൊണ്ട് അതിനും സാധിച്ചില്ല. ഞാൻ മാതാവേ എന്നെ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞ് ഞാനിങ്ങോട്ട് നേരെ എടുത്തു അതിന് എഴുന്നേറ്റു. അതിന് ശേഷം ഇതുവരെയും സ്റ്റെപ്പ് കയറിയാലും ഇറങ്ങിയാലും ഒന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. മുട്ടിൻ്റെ വേദന തീർത്തും മാറി. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ തിരക്കുള്ള ദിവസം വന്നു, ഞാൻ കുറേ അകലെ വണ്ടി വെച്ചത്, എന്നിട്ട് എനിക്ക് ഇവിടം വരെ വരാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം ഞാൻ 15 വർഷമായി മുട്ടിൽ നിന്നിട്ട് എൻ്റെ മുട്ട് എൻ്റെ അസ്ഥികൾ തേഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നടക്കാനിരിക്കാനുമൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയെ നോക്കി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമല്ലേ, അപ്പോൾ എനിക്ക് ഇവിടെ മുട്ട് നിൽക്കാം. അപ്പോൾ ഞാൻ 15 വർഷമായി മുട്ടിൽ നിൽക്കാം, പറ്റണില്ല ആണെന്ന് പറ്റണില്ല. പക്ഷേ ഞാൻ മുട്ടിൽ നിൽക്കുമോ എങ്ങനെയെങ്കിലും, അമ്മ മാതാവ് നിന്ന സ്ഥലമല്ലേ. പക്ഷേ ആരെന്നെ എഴുന്നേൽപ്പിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചോദ്യം. ആരെന്നെ കണ്ട് നിന്നാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല, കസ്തി തേഞ്ഞിരിക്കുകയല്ലേ, മുട്ട തേഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പറഞ്ഞ് അമ്മ എന്നെ എഴുന്നേൽപ്പിക്കും, ആരും എഴുന്നേൽപ്പിച്ചില്ലെങ്കിലും അമ്മ എന്നെ. എന്നിട്ട് എൻ്റെ മാതാവേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടേ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മാതാവിനെയും വിളിച്ച് എഴുന്നേറ്റെന്ന്, എനിക്കിപ്പോൾ സ്റ്റെപ്പ് കയറാം, നടക്കാം, സ്റ്റെപ്പ് ഇറങ്ങാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ കരുതൽ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം എങ്ങനെ മുട്ട നിന്നത്? അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണല്ലേ എന്ന് വിശ്വസിച്ചിട്ടാണ് അങ്ങേര് മുട്ട നിന്നത്. പിന്നെ ആരെന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും? അമ്മ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കും. അതും കരുതലാണ്. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടാകണത് ദൈവം നമ്മളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനോ അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായിട്ട് ഇടപെടാനോ സമയമായി എന്ന അർത്ഥമേ ഉള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം നമ്മൾ ദൈവത്തെ വ്യക്തിപരമായിട്ട് കാണാനും തൊടാനും കാലമായെന്നാണ് നമ്മളുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മളോട് പറയാതെ പറയണത്. കാര്യം ഈ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാവുന്നത് അല്ലേ. രക്തസ്രാവ രോഗി തന്നെ എന്താ പറഞ്ഞത്? ഉള്ളിൽ കരുതി. അവിടെ ക്ഷീണമില്ലാത്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ കർത്താവിനെ തള്ളിയും ഉരുന്തിയും ഒക്കെയാണ് നടക്കണത്. കാര്യം അത്രയും ഈശോ പുറത്തിറങ്ങുമ്പോൾ പട്ടാളം പോലെ ആളായിരിക്കും, തിക്കാലാക്കും തിരക്കായിരിക്കും. പക്ഷേ എത്ര തിക്കും തിരക്കും ഉണ്ടായാലും പുറമേ കരുതണമല്ല, ഉള്ളിൽ കരുതണതാണ് വിശ്വാസം, അനുഭവം വരണത് ഉള്ളിൽ കരുതണം എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, മർക്കോസിന്റെ സുവിശേഷം 9:24 അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉള്ളിൽ കരുതലായ വിശ്വാസത്തെ എന്നിൽ വർദ്ധിപ്പിക്കണമേ.
അപ്പൊ വിശ്വാസം ഉള്ളിൽ കരുതലാണ്. പക്ഷെ ഈ കരുതല് കുറെ കുറെ സമയം ചെല്ലുന്തോറും കൂട്ടിക്കൂട്ടി വരണം. കരുതലിന് അങ്ങനെ ഒരു വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ വിശ്വാസം? ഇങ്ങനെ ആകാശം പോലെ വളരും വിശ്വാസത്തിന്. ഒരു ഇത്ര വരെ വളരാൻ പറ്റുമെന്നില്ല. വിശ്വാസത്തിന് എത്ര വേണമെങ്കിലും വളരാൻ പറ്റുമെന്നറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ചെറുതാണെന്ന് നമുക്ക് തോന്നിപ്പോണത്. വിശ്വാസത്തിൻ്റെ ഇപ്പോൾ ഒരു ഫിലോപ്പിയ അല്ലേ, നമ്മൾ കാണുന്ന മത്സ്യമാണ്. ഞാൻ കാമരാജ് യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോൾ അവിടെ ഒരു നരിമീനാണ് കിടക്കുന്നത് പരീക്ഷണശാലയിൽ. ഒരു മലയാളി കന്യാസ്ത്രീയാണ് അതിൻ്റെ ജനറ്റിക് എൻജിനീയറിങ് മോണിറ്റർ ചെയ്യണത്. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇത് നരിമീനാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഇത് തിലോപ്പിയയാണെന്ന് പറഞ്ഞു. അപ്പോൾ തിലോപ്പിയ നമുക്കറിയാം എന്തുമാത്രം ഉണ്ടത്, ഒരു 30 സെൻറ്റിമീറ്റർ മാക്സിമം, അത്രേ ഉള്ളൂ. അപ്പോൾ ഫിലോപ്പിയയിൽ നരിമീൻ്റെ ജീൻസ് എടുത്ത് ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് ജനറ്റിക് എൻജിനീയറിങ് വഴി പരീക്ഷണശാലയിൽ ആ മത്സ്യത്തെ ജനിപ്പിക്കുക. അപ്പോഴും നരിമീൻ പോലെ ഏതാണ്ട് 6 അടി 7 അടി ആയിട്ടാണ് ഫിലോപ്പിയ വളരണത്. അത്രയും വലിയ ഫിലോപ്പിയാണ് പരീക്ഷണശാലയിൽ. ഇതുപോലെ നമ്മൾ പലപ്പോഴും വിശ്വാസം എടുക്കണത്, ബൈബിളിൽ പല ആൾക്കാരുടെ വിശ്വാസമുണ്ട്. അതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട വിശ്വാസം, ബൈബിളിൽ ഏറ്റവും നല്ല വിശ്വാസം, നമുക്ക് ജീൻസ് എടുക്കാവുന്ന വിശ്വാസമുണ്ട്. മേരി മാഗ്ഡലിൻ്റെ വിശ്വാസം വല്ലാത്ത ഒരു ജീൻസാണത്. മേരി മാഗ്ഡലിൻ, അവർ കല്ലറയിൽ വന്നതിന് ശേഷം അവർ തിരിച്ചു പോകത്തില്ല, അവരെ കരഞ്ഞുകൊണ്ടിരിക്കും അവിടെ. അപ്പോഴും നമ്മൾക്ക് കാണാം വേറെ രണ്ടു പേര് വരും. ആരാണ്? പത്രോസ് വരും, ആദ്യം യോഹന്നാൻ വരും. കല്ലറ വാതിക്കൽ നിൽക്കും, അകത്തോട്ട് കിടക്കത്തില്ല. പേടികൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. യോഹന്നാൻ വലിയ വർത്തമാനമൊക്കെ പറയുന്ന ആളാണ്, യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്നൊക്കെ പറയുന്ന ആളാണ്. പക്ഷെ കല്ലറയുടെ വാതിക്കൽ വരുമ്പോൾ എവിടെ ഒരു പമ്മൽ ചെറുതായിട്ട് അങ്ങ് നിൽക്കും. നമ്മൾ ഭയങ്കരമായ വ്യാഖ്യാനമൊക്കെ പറയും. എന്താണ്? പത്രോസ് വരാൻ കാത്തു നിന്നതാണ്. പത്രോസാണ് പ്രധാനി, പത്രോസാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേപ്പ് സ്ഥിരീകരിക്കേണ്ട ആൾ. സൈദ്ധാന്തികമായിട്ടൊക്കെ അങ്ങനെ പറയാം. പക്ഷേ യോഹന്നാൻ നിന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. പക്ഷെ പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറി എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ഇവർ ഒരുമിച്ചോടിയ ആൾക്കാരാണ് അല്ലേ, കല്ലറയിലേക്ക് ഒരുമിച്ചോടിയ ആൾക്കാരാണ്. ആമയും മുയലിൻ്റെ ഓട്ടംപുരി ആയിപ്പോയി. വിശ്വാസത്തിനൊരു ഘട്ടം വന്നപ്പോൾ യോഹന്നാൻ അറച്ചകത്ത് വടിവാദിക്കൻ നിൽക്കും. പിന്നാലെ വന്ന പത്രോസ് എന്തുകൊണ്ടാണ്? യോഹന്നാൻ സാധാരണ മനുഷ്യൻ്റെ പ്രവണത എന്താണ്? ഒരുത്തം പോയി നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ പുറകിലല്ലേ വന്ന് നിൽക്കേണ്ടത് അടുത്ത ആൾ ഇല്ലേ? സാധാരണ മനുഷ്യൻ്റെ പ്രവണത എന്താണ്? ഒരുത്തൻ പോയി ഒരു സ്ഥലത്ത് നിന്നാൽ പുറകെ ഒരുമിച്ച് വന്നവർ, അവൻ നിന്നു പോയാൽ പിന്നെ പിന്നാലെ വന്ന ആൾ അവൻ്റെ പുറകിലേ നിൽക്കത്തുള്ളൂ. പത്രോസ് നിൽക്കത്തില്ല. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറിയ. അപ്പോൾ വിശ്വാസം മാറി. അപ്പോൾ പത്രോസിൻ്റെ വിശ്വാസം, യോഹന്നാൻ്റെ വിശ്വാസം ആ ഒരു പോയിന്റിൽ വെച്ച് യോഹന്നാനേക്കാൾ പത്രോസ് ലീഡ് ചെയ്തു. അതാണ് വിഷയം. വിശ്വാസത്തിന് അങ്ങനെ പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ വന്ന് ചിലപ്പോൾ നിന്റെ വിശ്വാസം നിന്ന് പോകും. പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, അങ്ങയുടെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ആത്മീയ ഓട്ടത്തില് അങ്ങയുടെ മകനും മകളും ഒരു ജീവിത പ്രശ്നങ്ങളിലും നിന്നു പോകാതിരിക്കാൻ വിശ്വാസത്തിന്റെ അഭിഷേകം നൽകണമേ. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറി, കണ്ട് വിശ്വസിച്ചു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 28. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറി, അവൻ്റെ വക്കുശീല അവിടെ കിടക്കുന്നതും തലയിലെ തൂവാല വക്കുശീലയോടുകൂടി അല്ലാതെ ഒരു മൂലക്ക് ചുരുട്ടി വച്ചിരിക്കുന്നതും അവൻ കണ്ടു. എന്താ കാര്യം? തലയിൽ പൊത്ത് പൊതിഞ്ഞിരുന്ന തൂവാല
അതിങ്ങനെ ഈശോനെ ഈശോൻ്റെ ബോഡി അങ്ങ് ട്രാൻസ്ഫിഗറായി പോയി. പുനരുദ്ധാനത്തിൽ ഈശോ പ്രകാശരൂപനായി മാറിയപ്പോഴേ ആ ബോഡി, ആ വക്കസ്യ പൊതിഞ്ഞ തുണിയെല്ലാം കൊക്കൂൺ പോലെ ആയിപ്പോയി. കൊക്കൂൺ എന്ന് പറഞ്ഞാൽ എന്താ, ഈ പക്കി പറന്നു പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുട്ട അവശേഷിക്കത്തില്ലേ, നമുക്ക് കാണാൻ പറ്റുമല്ലോ അല്ലേ. അതുപോലെ ചുരുട്ടി തലയ്ക്ക് ചുരുട്ടി വച്ചിരിക്കുന്ന തൂവാല അതുപോലെ തന്നെ അതിൻ്റെ അഴിക്കൽ മാറാതെ ചുരുട്ടിയ പടി മൂലക്കിരിക്കണത് കണ്ടു. അപ്പോഴാണ് വചനം പറയണത്, അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പത്രോസ് കണ്ട് വിശ്വസിച്ചു. എന്നിട്ട് പിന്നെ എന്നാ ചെയ്തു, പത്രോസ് തിരിച്ചു പോയി. വിശ്വസിച്ചു പക്ഷേ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോകാതെ ഒരാൾ അവിടെ അവശേഷിച്ച് ആരാണത്? മേരി മക്ഡലിൻ. അതും വിശ്വാസമാണ്. യോഹന്നാൻ്റെ ഒരു വിശ്വാസമുണ്ട്, പത്രോസിൻ്റെ വേറെ വിശ്വാസമുണ്ട്, ഇപ്പോൾ വേറെ ഒരാളുടെ വിശ്വാസം. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ രണ്ടാമത് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ചെന്നു. കർത്താവിൻ്റെ പുനരുദ്ധാനത്തോട് ഓരോ ശിഷ്യന്മാരുടെ പ്രതികരണങ്ങൾ വളരെ ഹൃദ്യമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. മേരി മാഗ്ഡലിൻ കരഞ്ഞുകൊണ്ട് കല്ലറയുടെ വാതിക്കൽ നിന്നു. അപ്പോൾ കാൽപെരുമാറ്റം കണ്ട് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു അല്ലേ. പ്രഭു, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാവുന്ന. യോഹന്നാൻ 20:16 അപ്പോൾ ഈശോ പറഞ്ഞു, മറിയം റബ്ബോനി. അവൾ അവിടത്തേക്ക് ചാഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുന്നത് സഹോദരങ്ങളെ? മേരി മാഗ്ഡലിനോട് ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്തെന്ന്, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ പത്രോസിനോട് പറഞ്ഞായിരുന്നു, 3 പറഞ്ഞു. എല്ലാ പീഡാനുഭവ പ്രവചനങ്ങളിലൂടെയും മനുഷ്യപുത്രൻ, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, നമ്മൾ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, മനുഷ്യപുത്രൻ ശത്രുക്കരങ്ങൾ ഏൽപ്പിക്കപ്പെടും, അവരവനെ പീഡിപ്പിക്കും വധിക്കും, എന്നാൽ 3 ഉയർത്തെഴുന്നേൽക്കുമെന്ന് 3 പറഞ്ഞു. ബൈബിൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് കർത്താവ് പാഷൻ പ്രെഡിക്ഷൻസ് 4 പറഞ്ഞിട്ടുണ്ടെന്ന്. താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് 4 ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ വിശ്വാസം മറന്ന പത്രോസ് തിരിച്ചു പോവുകയാണ്. പക്ഷേ വിശ്വസിച്ച് താൻ തനിക്ക് പ്രബോധനം കിട്ടിയിട്ടില്ല കർത്താവിനെക്കുറിച്ച്. അവൾക്കാകപ്പാടെ കിട്ടിയത് ഒരു അനുഭവമാണ്. എന്താണ്? കർത്താവ് സ്നേഹിക്കുന്നവനാണെന്ന്. അതുകൊണ്ടാണ് പറയണത്, നീ ചത്താലും ചീഞ്ഞാലും ചീർത്താലും എൻ്റെ കർത്താവിനെ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. കർത്താവേ എന്ന് വിളിക്കുന്നതിനല്ലാതെ അവൾക്ക് കിട്ടാൻ പോകുന്നത് ബോഡിയാണെന്നറിയാം. എങ്ങനെ? അവൾക്കറിയത്തില്ലല്ലോ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമെന്ന്. നിങ്ങൾ മേരി മാഗ്ഡലിനെ പഠിക്കണം ശരിക്കും. എന്നിട്ട് നമ്മളെ കർത്താവിൻ്റെ തിരുസന്നി നിൽക്കണം എന്തിനാ? എന്തെങ്കിലും ജീവിതത്തിലൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി കർത്താവ് നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ്. മേരി മാഗ്ഡലിന് അങ്ങനെ ഒരു വിശ്വാസമില്ല. മേരി മാഗ്ഡലിൻ്റെ വിശ്വാസം എന്താണ്? ഇനി എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെഡ് ബോഡി, 3 ദിവസം പഴക്കം ചെന്ന ഒരു ചീഞ്ഞ് ചീർത്ത ഒരു ബോഡിയാണ് കിട്ടുന്നത്. മേരി മാഗ്ഡലിൻ പറയാതെ നമ്മളോട് പറയണത് എന്താണ്? കർത്താവ്, ഞാൻ നിന്നെ അന്വേഷിക്കണത്, ഞാൻ നിന്നെ തിരക്കണത് നിന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യം കാണാൻ കഴിയുമെന്നല്ല. നീ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ബാധ്യതയായി മാറുമെന്ന് എനിക്കറിയാം. കാര്യമെന്താ? നിന്നെ രണ്ടാമത് കൊണ്ടുപോയി ഞാൻ മാന്യമായി കുഴിച്ചിടണം. നീ എനിക്ക് കിട്ടുകയാണെങ്കിൽ, എനിക്ക് തിരിച്ച് കിട്ടുകയാണെങ്കിൽ നീ എനിക്ക് ബാധ്യതയായി മാറും. ഞാൻ എങ്ങനെ ഓർക്കും ചില സമയത്തെ, മേരി മാഗ്ഡലിൻ ഇവിടെ പത്രോസില്ല, പൗലോസില്ല, അല്ല പത്രോസില്ല, യോഹന്നാനില്ല, ആരുമില്ല, ഇവിടെ ഒറ്റ പെണ്ണാണ്.
അവൾ ഒറ്റ പെണ്ണാണെങ്കിലും കൂട്ടിൽ ആരുമില്ലെന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവ് എനിക്ക് ബാധ്യതയാണെങ്കിലും എൻ്റെ കർത്താവിനേക്കാൾ വലിയ ജീവിതം എനിക്കില്ലെന്ന് കർത്താവിനോട് തുറന്നു പറയുമ്പോൾ കർത്താവ് അവളെ വിളിക്കും, മേരി. അതുകൊണ്ടാണ് പുരുദ്ധാനം ആദ്യം അവൾക്ക് അനുഭവമായത്. ദൈവത്തിലെ ദൈവത്തിന് പഞ്ഞമൊന്നുമില്ല. ദൈവത്തെ എങ്ങനെ കരുതുന്നു എന്നതിലാണ് പ്രശ്നം, പഞ്ഞം വന്നിരിക്കുന്നത്. ദൈവത്തോ എനിക്കോ നിനക്കോ അനുഭവിക്കുന്നതിന് പഞ്ഞമില്ല. എന്തിനാ പഞ്ഞമെന്ന് ചോദിച്ചാൽ ദൈവത്തെ നമ്മൾ എങ്ങനെ കരുതുന്നു. യോഹന്നാൻ കരുതിയത് പോലെയുള്ള പത്രോസ് കരുതിയത്, പത്രോസ് കരുതിയത് പോലെയുള്ള മേരി മാഗ്ഡലിൻ കരുതിയത്. മേരി മാഗ്ഡലിൻ്റെ കരുതൽ വിശ്വാസം മാത്രമല്ലേ ഉള്ളത്, പിന്നെ എന്താണ്, ബാധ്യതകൾ ഏറ്റെടുക്കാൻ വേണ്ടി മാത്രമുള്ള സ്നേഹമുണ്ട്. വിശ്വാസമെന്നത് മേരി മാഗ്ഡലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അവൻ്റെ ഭാഷ്യം പറഞ്ഞാൽ, വിശ്വാസമെന്നത് ദൈവത്തിൻ്റെ ബാധ്യതകൾ സ്വയം ഏറ്റെടുക്കാനുള്ള സ്നേഹത്തിൻ്റെ പേരാണ് വിശ്വാസം. കൈ അടിച്ചു കയർത്താണ് മാതാപിതാക്കളെ രോഗികളായിട്ടുള്ളവരെ ബാധ്യതയായി കരുതുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവേ, ജീവൻ ശവം പോലെ കിടക്കുന്ന അവരെ ബാധ്യതയായി കരുതുന്നവരെ സമർപ്പിക്കുന്നു. ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർത്ത് പാടാ. മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്താനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്താനം ചെയ്തവരെ ഞങ്ങൾ ആരാധിക്കുന്നു. ആമേൻ. മരണത്തെ ജയിച്ചവരെ